ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിവാഹപ്രായം ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് വാർത്തകളും വിമർശനങ്ങളും കണ്ടു നമ്മൾ. ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നില്ല പല പുരോഗമന ചിന്താഗതിക്കാരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്. പല സ്വതന്ത്ര ചിന്തകരും പറഞ്ഞത് ഇതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്നായിരുന്നു. എന്നാൽ അവരൊക്കെ തന്നെ വലിയ പുരോഗമന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ്. ഒക്കെ അവരൊക്കെ നവോത്ഥാന നായകന്മാരും നായികകളും എന്ന് കേരളം തന്നെ മുദ്രകുത്തി എന്ന് അവകാശപ്പെടുന്നവരാണവർ. ഒക്കെ ആയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ വിവാഹപ്രായം ഉയർത്തിയാൽ ശരിക്ക് ആർക്കാണ് നോവേണ്ടത്? എന്തിൻ്റെ പേരിലാണ് അവർ പ്രതികരിക്കുന്നത്? മതപരമായി ഇസ്ലാമിന്റെ വക്താക്കളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. വിവാഹപ്രായം ഉയർത്തേണ്ടതില്ല. വിവാഹപ്രായം ഈ 18-21 വയസ്സിലേക്ക് ഉയർത്തുമ്പോഴേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് പിഴച്ചു പോകും എന്ന് സ്വന്തം മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് പറയണമെങ്കിൽ മക്കളെക്കുറിച്ച് അത്രമാത്രം വിശ്വാസമേ ഉള്ളൂ, അതോ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള വിശ്വാസം അത്രമാത്രമേ ഉള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും ശരി, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്കറിയേണ്ടത് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിലെ സാമുദായിക സംഘടനാ നേതാക്കളായതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാമ്പസുകളിൽ നിന്ന് തട്ടമിട്ട പെൺകുട്ടികൾ വിവാഹപ്രായം ഉയർത്തിയത് നന്നായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അവർക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടാൻ, ഒരു ജോലി നേടാൻ, കുറച്ചുകൂടി ഒരു പക്വത നേടാനൊക്കെ അത് ഉപകരിക്കും എന്നായിരുന്നു ഈ രംഗത്തുള്ള പെൺകുട്ടികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ടത്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാണല്ലോ, സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകരാകുന്ന മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വരണം ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ. നമ്മുടെ സുലുമോൾക്ക് എന്തോ പറയാനുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ടി പി സുൽഫത്ത്. ഇന്നത്തെ വിഷയം വിവാഹപ്രായം 21 എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപാടായി ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നു, എന്താണ് വിവാഹപ്രായം 21 എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു. വിവാഹപ്രായം എന്നുള്ള വീഡിയോ മാത്രമല്ല, ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാനുണ്ട്. വിവാഹപ്രായം 21 ഉയർത്തിയതിനെ കുറിച്ചിട്ട് ഞാൻ 1-2 ചാനലുകളിൽ മുമ്പേ പറഞ്ഞതായിരുന്നു. അതൊരു 23 വയസ്സോ അതിൻ്റെ മുകളിലേക്കോ ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ കുട്ടികൾക്ക്, ഇപ്പോൾ എല്ലാ കുട്ടികളും ഏത് ജാതി മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും എല്ലാവർക്കും പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഇപ്പോൾ. അപ്പോൾ അവരെ പഠനം പൂർത്തിയാവണമെങ്കിൽ 21-23 വയസ്സൊക്കെ ആവും, ജോലി ആവാനുള്ള സമയം അപ്പോഴും ആവുന്നില്ല. പിന്നെ ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഒന്ന് LDF, UDF, പിന്നെ ചില ഒരുമാതിരി ചിന്താഗതിയുള്ള ഉസ്താദുമാരും. ഈ 3 കൂട്ടരാണ് കൂടുതലായിട്ട് വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് എതിർക്കുന്നത്. അപ്പോൾ ഈ 3 വിഭാഗം ഇതിനെ എതിർക്കാനുള്ള കാരണം, LDF, UDF എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ കാര്യമാക്കണ്ട, മോദിജി എന്ത് ചെയ്താലും എത്ര നന്മകൾ ചെയ്താലും അവർക്കത് ദോഷമാണ്, അപ്പോൾ ആ പാർട്ടിക്കാരെ നമുക്കങ്ങോട് വിടാം. പിന്നുള്ളത് ഒരുമാതിരി ചിന്താഗതിയുള്ള ചില ഉസ്താദുമാരുടെ അഭിപ്രായമാണ് ഉള്ളത്, അവരാണ് ഇതിനെ കൂടുതൽ എതിർക്കുന്നത്. അവർ പറയുന്നത് പിന്നെ ഒരു പെണ്ണ് 18-21-23 വയസ്സൊക്കെ ആക്കി വിവാഹപ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ അവൾ ചാടി പോടിപ്പോ, അവൾ നശിക്കും, അതൊക്കെയാണ്. കാരണം അവരൊക്കെ കണക്കിൽ നിങ്ങൾക്കറിയാലോ, കുറച്ചങ്ങോട്ട് ബാക്കോട്ട് പോയാൽ അവർ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് 9 വയസ്സായാൽ മതി എന്നൊക്കെയാണ് ചിലർ ഇപ്പോഴും ഈ വിവരക്കേടിൽ പറയുന്ന ഉസ്താദ്മാർ പറയുന്നത്. ഒരു 40 വർഷമൊക്കെ ബാക്കോട്ട് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഒരു വിവാഹിതയായ 40 വയസ്സായ സ്ത്രീകൾക്ക് ഒരു 40 വർഷം ബാക്കോട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അവിടെ 10, 12, 13 കുട്ടികളൊക്കെ ഉണ്ടാവും. അതെങ്ങനെയാണ്? കാരണം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതും ഈ ഉസ്താദുമാരുടെ വയൽ എന്ന് വെച്ചാൽ പ്രസംഗത്തിലൂടെയാണല്ലോ അന്നത്തെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതാണ് 10 പ്രസവം, അതല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ഉറപ്പാന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരുന്നു. അവർക്കിനി 9 വയസ്സിലോ 10 വയസ്സിലൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരു 30-40 വയസ്സാകുമ്പോഴത്തേന് 10, 12, 13 കുട്ടികൾ ഉണ്ടായാലും വേണ്ടിയില്ല, സ്വർഗം കിട്ടുമല്ലോ എന്നായിരുന്നു ചിന്ത. കാരണം അന്നത്തെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം വസ്ത്രം അങ്ങനെ ഒന്നും ചിന്താഗതിയില്ലായിരുന്നു. എല്ലാവരും എല്ലാം പറഞ്ഞിട്ടോ, അന്നായാലും ഇന്നായാലും ഒക്കെ വിവരമില്ലാത്ത കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊക്കെ എല്ലാ മതത്തിലും പെട്ട കൂട്ടുകാർ കുട്ടികളുണ്ട്. അതിൽ പിന്നെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്ത്യൻ കുട്ടികളോടൊക്കെ കൂട്ടുകൂടുമ്പോൾ അവരോട് ചോദിക്കും, എന്താ പപ്പ എന്താ ചെയ്യുന്നത്? പറയും എഞ്ചിനീയറാണ്, മമ്മ ഡോക്ടറാണ്, എങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ്, മമ്മ എന്നെ ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ പോലീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയുക. പക്ഷെ അന്നും ഈ മുസ്ലിം കുട്ടികൾ എന്താണ് മമ്മിക്ക് ജോലി, അമ്മച്ചിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഹൗസ് വൈഫ് എന്ന് പറയുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. കാരണം മുസ്ലിങ്ങൾ ഒരുപാട് മാറി ചിന്തിച്ചു. അതുകൊണ്ടാണല്ലോ 40 വർഷം മുമ്പ് വരെ 10, 12, 13 പ്രസവിച്ചിരുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ മക്കൾ മക്കളായവരാണെന്ന് ജീവിക്കുന്നത്. ഇന്ന് അവർ 10, 12, 13 പ്രസവിക്കാനല്ല നോക്കുന്നത്, 1-ഓ 2-ഓ 3-ഓ പ്രസവം. അതിലൂടെ
മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം എന്നുള്ള ചിന്താഗതിയാണ്. അപ്പൊ അത് തന്നെയാണ് മോദിജിയും പറയുന്നത്. നമ്മുടെ മോദിജി അധികാരത്തിൽ വന്ന ശേഷം ഒരുപാട് സംഗതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മുസ്ലിങ്ങൾക്കാണ്. ഒരു നമുക്ക് നോക്കാം, മുത്തലാക്ക് നിർത്തലാക്കി. എന്തോരം സ്ത്രീകളായിരുന്നു മുമ്പത്തെ കാലത്തൊക്കെ കഷ്ടപ്പെട്ടിരുന്നത്. കാരണം ഒരു പുരുഷന് സ്ത്രീയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവര് ഒരു തലാക്കോ രണ്ടു തലാക്കോ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം വരുന്നവരെ ഈ പുരുഷന് ഈ ഒഴിവാക്കിയ സ്ത്രീക്ക് ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പുരുഷന് ഇവളെ ഒരു തലാക്കും രണ്ട് തലാക്കും ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഈ സ്ത്രീയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിലൂടെ അവൾക്ക് മറ്റൊരു വിവാഹം വരുന്നവരെ ഈ പുരുഷന് ഇവളിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം എന്നാണ് നിയമം. നേരെ മറിച്ച് ഒരു തലാക്ക് രണ്ട് തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയും പുരുഷനും ആരുമല്ല. അപ്പൊ ആ ഒരു സംഗതിയാണ് മോദിജി നിർത്തലാക്കിയത്. അങ്ങനെ മുത്തലാക്ക് സ്ത്രീകളെ ചൊല്ലണ്ട, നിങ്ങൾക്ക് അവരിഷ്ടമല്ലെങ്കിൽ മാറ്റി നിർത്താം. ഒരു തലാക്കോ രണ്ട് തലാക്കോ ചൊല്ലിയിട്ട് മാറ്റി നിർത്താം, അതിനവർക്ക് വേണ്ട നഷ്ടപരിഹാരമോ ചെലവിനോ കൊടുത്തു കഴിഞ്ഞ പ്രശ്നമല്ല. പക്ഷെ മുത്തലാക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമതായിട്ട് വിവാഹപ്രായം, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ നാട്ടുപുറങ്ങളിൽ താമസിക്കണേന്ന്. മോദിജി പിന്നെ വരണീന്റെ മുമ്പ് വരെ 14-15 വയസ്സിലായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലപ്പുറത്തൊക്കെ വിവാഹങ്ങൾ നടന്നിരുന്നത്. മോദിജി അധികാരത്തിൽ വന്ന ശേഷം 16-17 വയസ്സിൽ നടക്കുന്നുണ്ട്. 18 വയസ്സാണല്ലോ മോദിജി കർശനാക്കിയത് ആദ്യം. അത് ആദ്യം എത്ര വർഷങ്ങൾക്ക് മുമ്പേ അത് നിയമത്തിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കോൺഗ്രസ്സുകാരല്ല ഭരിച്ചിരുന്നത്. അവരെന്ത് നിയമത്തിൽ കൊണ്ടുവന്നാലും എന്താ, വെറുതെ ഒരു പേരിന് അത് നിയമത്തിൽ വരും എന്നല്ല, അതൊന്നും നടക്കുന്നില്ലല്ലോ. മോദിജി അധികാരത്തിൽ വന്ന ശേഷം 18 വയസ്സ് കർശനമാക്കി. ആദ്യം അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിലും അത് നടപ്പിലായിരുന്നില്ല നമ്മളെ ഇന്ത്യ രാജ്യത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലായിരുന്നില്ല. പക്ഷെ അത് കർശനമാക്കിയപ്പോൾ ആളുകൾ എന്താ ചെയ്തെന്നറിയോ, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ അകലത്തിൽ ബന്ധു വീടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പെൺകുട്ടികളെ വിവാഹം നടത്തുക. അപ്പൊ 16-17 വയസ്സായിട്ടുണ്ടാവുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലായിരുന്ന അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും വിചാരിച്ചിട്ട് കള്ളത്തരങ്ങൾ കാണിക്കുക. അപ്പോഴാണ് മോദിജി ഇപ്പോ നിർബന്ധമാക്കിയത് 21 വയസ്സ്. അപ്പോഴെന്താണ് പറയുന്നത്, മുസ്ലിം കുട്ടികൾ, ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഏത് ജാതി മതത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഒരു 21 വയസ്സ് വരെയൊക്കെ പഠിക്കട്ടെ, അവരെ പഠനം പൂർത്തിയായ ശേഷം അവർക്കൊരു വിവാഹം. ഇത്രയാണ് മോദി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ ഈ വിവരം കേട്ട ഉസ്താദുമാരോ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട എന്റെ മുസ്ലിം സഹോദരിമാരോടാണ്, എല്ലാ സഹോദരിമാരോടും, ഹൈന്ദവരോ ക്രിസ്ത്യാനികളൊക്കെ ആവട്ടെ, എല്ലാവരോടാണ് പറയുന്നത്. മോദിജി ഇപ്പോൾ വിവാഹപ്രായം 21 വയസ്സാക്കിയത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മളെ ഈ മുസ്ലിംസിന്റെ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. 40 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഓരോ വർഷത്തിലും പ്രസവം മാത്രമായിരുന്നു പണി, വേറൊരു പണിയില്ലായിരുന്നു. അന്നത്തെ കാലത്തിലെ ജീവിത രീതികളും നമുക്കറിയാം. അന്നൊക്കെ നമ്മുടെ ഉമ്മമാരോടോ ഉമ്മമാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അവസ്ഥയൊക്കെ നമുക്ക് ചോദിച്ചു. അപ്പോൾ ഒരു കാലത്തൊട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കൂട്ടരായിരുന്നു മുസ്ലിങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ മലപ്പുറത്തോട്ടൊക്കെ ചിന്തിച്ചാൽ ഇപ്പോഴത്തെ മലപ്പുറമല്ല പറഞ്ഞു കേട്ടോ മുമ്പത്തെ. പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു, എന്താണ് 18 വയസ്സിൽ വിവാഹം ചെയ്താൽ എന്നിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയി കൂടെയെന്ന്, എന്തിനാ അങ്ങനത്തെ വിഡിത്തം പറയുന്നത്? കാരണം ഒരു കുട്ടിന്റെ വിവാഹം 18 വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അമ്മായിയമ്മ അമ്മായിയപ്പന് ഭർത്താവ് ഇവരൊക്കെ ഇവരും കൂടെ ഒരു കൂടുതൽ ബാധ്യതയാവാണ്. അപ്പൊ ഈ കുട്ടിക്ക് പഠിക്കണം, പിന്നെ അമ്മായിയമ്മ അമ്മായിയപ്പന് ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, എന്റെ കാര്യങ്ങൾ നോക്കില്ല, എന്നോട് മിണ്ടിയില്ല, അല്ലെങ്കിൽ അവള് നേരം വെളുത്ത് എണീറ്റ് പോയി, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഈ കുട്ടിക്ക് വിഷമങ്ങൾ വരുന്ന രീതിയിലുണ്ട്. അപ്പോഴൊക്കെ പഠനം മുടങ്ങണം. അതുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 21 വയസ്സ് 23 വയസ്സിലാണ് വിവാഹം, അത്രയും സമയം ഈ പെൺകുട്ടികൾക്ക് പഠിക്കാം. പിന്നെ അവർക്ക് ഒരു പക്വത വരും, ഭർത്താവാര്, ഭർത്താവിന്റെ അമ്മ അച്ഛൻ അതല്ലെങ്കിൽ സഹോദരിമാർ ഇവരാര്, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഞങ്ങൾ എങ്ങനെ ഇവരോട് പെരുമാറണം, ഞങ്ങൾ പഠിച്ച ശേഷം എങ്ങനെ ജോലി ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളെ ഇതിലുള്ളൂ. സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഉള്ള മുസ്ലിം കുട്ടികൾ മോദിജിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ വളരെ ചിരിച്ച് സന്തോഷത്തോടെ പറയുന്നു അത് നല്ലൊരു തീരുമാനമായി, 21 അല്ല 23 വയസ്സാക്കണം, അതല്ലെങ്കിൽ 25 വയസ്സാക്കണം എന്ന് വളരെ ചിരിച്ച് കളിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മുസ്ലിം സഹോദരിമാർ വളരെ ചിരിച്ച് സന്തോഷത്തോടെ ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോസിന്റെ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടായിട്ട് പറയാണ്, നമ്മുടെ കേരളത്തിലുള്ള ഈ കുത്തിത്തിരിപ്പം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കാതെ നമ്മൾ സ്വയം ചിന്തിക്കുക, മോദിജി ആരാണ്, എന്തെല്ലാം ഉപകാരങ്ങളാണ് നമ്മുടെ ജനങ്ങൾക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്വയം ആലോചിക്കുകയും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാനുള്ള ഒരു മനസ്സും കാണിക്കുക. കാര്യങ്ങൾ നേർക്കുനേരെയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യക്തമാണ് കാര്യങ്ങൾ, കൃത്യമാണ് കാര്യങ്ങൾ. പലപ്പോഴും പലരുടെയും അഭിപ്രായങ്ങൾ പല പുകമറകളിലൂടെയും മിന്നിമറഞ്ഞു പോകാറാണ് പതിവ്. ചില അഭിപ്രായങ്ങൾ ആരും മുഖവിലയ്ക്ക് എടുക്കാറുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് സ്വതന്ത്ര ചിന്താ സംഘടനകളുണ്ട്, സ്വതന്ത്ര ചിന്തകരുണ്ട്. അവരുടെ ലക്ഷ്യം അന്ധമായ BJP വിരോധവും കമ്മ്യൂണിസത്തോടുള്ള അന്ധമായ പ്രണയവുമാണ്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ള ആരെയും കണ്ണിൽ പിടിക്കില്ല. ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് അവര് അമുസ്ലിങ്ങളെ മാത്രം അമുസ്ലിങ്ങളെ പറയുന്നത്, അതല്ലെങ്കിൽ അമുസ്ലിങ്ങളെ പറയാത്തത്, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മാത്രം പറയുന്നത്? ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക വിഷയങ്ങളിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, ഈ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഞാന്
ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചു പറയുമ്പോൾ ഹൈന്ദവ പ്രമാണങ്ങളും ക്രൈസ്തവ പ്രമാണങ്ങളും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനെ ഇവിടെ എല്ലാവരും എമ്പാടും വിമർശിക്കുന്നുണ്ട്. ഇവിടെ ഒരു അട്ടഹാസവും സംഭവിക്കുന്നില്ല. എതിർപക്ഷത്തിന്റെ അസഹിഷ്ണുത കൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. സുലിമോൾക്ക് നന്ദി.